നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ്സുകാരുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ റാലികൾ നടന്നതോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കടന്ന് ആക്രമിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയെ. എല്ലാ തരത്തിലൊരു കോമാളിയാണ്, ഒരു വലിയ നടനാണ് എന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരള ബോളിവുഡിനെ കടത്തിവിട്ടുന്ന മഹാനായ നടൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയായിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. ഇന്ത്യയിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി കൂടിച്ചേർന്നുള്ള ഒരു ശക്തമായ മുന്നണിയുടെ ശക്തമായ അടിത്തറ തന്നെയാണ് നമ്മൾ ബോംബെയിൽ നിന്ന് കണ്ടത്. രാഹുൽ ഗാന്ധി വളരെ ശക്തമായ ഭാഷയിൽ ബി ജെ പിയെ ആക്രമിക്കുകയും ഇന്ത്യയിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് പകരം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും ഇന്ത്യയിൽ വിഭജനവും വെറുപ്പുമാണ് മോദി കൊണ്ടുവരുന്നതെന്നും എന്നായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. എന്നാൽ അതുവരെ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസം, ഇന്ത്യ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാനം നടത്തിയ വൻ റാലി, ആ റാലി ഉണ്ടാക്കിയ ആവേശം ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾക്ക് വലിയൊരു ഉത്സാഹം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയിലേക്ക് കോൺഗ്രസ് അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പൊഴിഞ്ഞു പോകുന്നതിന് പകരം ഇപ്പോൾ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പലരും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ, അമിത്ഷായുടെ നാട്ടിൽ ആദ്യമായി ഒരു ബി ജെ പി എം എൽ എ രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ബീഹാറിൽ അവർക്ക് അവരുടെ എൻ ഡി എയുടെ മുന്നണി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അവിടെ രാംവിലാസ് പാസ്വാൻ്റെ മകൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇപ്പോൾ ഇതിനോടൊപ്പം എൻ ഡി എയോടൊപ്പം ചേർന്നപ്പോൾ ബി ജെ പിയോടൊപ്പമുള്ള പശുപതി പരസിൻ്റെ നേതൃത്വത്തിലുള്ള കക്ഷി ഇപ്പോൾ ആ മുന്നണി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ചേർന്നുള്ള വലിയ റാലിയാണ് പാറ്റ്നയിൽ ഇളക്കി മറിച്ചത്. അത് തീർത്തും എൻ ഡി എയെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ 17 സീറ്റ് ബി ജെ പിയും 16 സീറ്റ് ജെ ഡി ഒയും 5 സീറ്റ് രാംവിലാസ് പാസ്വാൻ്റെ മകൻ്റെ പാർട്ടിക്കുമാണ് പങ്കുവെച്ചത്. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് അവർ ഇപ്പോൾ പശുപതി പരസിൻ്റെ പാർട്ടി ആ മുന്നണി വിട്ടിരിക്കുന്നത്. ശക്തമായ രൂപത്തിൽ ബി ജെ പിക്കെതിരെ വാളോങ്ങിയിരിക്കുന്നത്. ബീഹാറിൽ ഇത്തവണ വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. 40-ൽ 25 സീറ്റിൽ മേതെ ഈ മുന്നണി, ഇന്ത്യ മുന്നണി നേടിയെടുക്കുമെന്നുള്ള വലിയ വാർത്തകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കർണാടകയിൽ വന്ന സർവേകളിലെല്ലാം തന്നെ ബി ജെ പി ആണ് വിജയിക്കുക എന്നുള്ളതാണ് വന്നതെങ്കിലും ഇപ്പോൾ അതിന് വലിയ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനതാദൾ യു ബി ജെ പിയോടൊപ്പമാണ് ഉള്ളത്. കുമാരസ്വാമിയും മകനും മത്സരിക്കുന്നതിന് വേണ്ടി, കൂടാതെ 1 സീറ്റ് കൂടുതൽ കിട്ടാൻ 3 സീറ്റുകൾ നിർബന്ധമായി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ബി ജെ പിയിൽ നിന്നുള്ള ഈശ്വരിയപ്പയും അതേപോലെ സദാനന്ദഗൌഡയും അവരുടെ പ്രമുഖ ഒക്കലിംഗ നേതാക്കളും ഈ ലിംഗായത് നേതാക്കളും അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച, കലാപമുണ്ടാക്കുന്ന കാഴ്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാരെ അവർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകം. ഡി കെ ശിവകുമാറുമായി സംസാരിച്ച് ഇവർ ബി ജെ പിയിൽ ചേരുന്നു, മൈസൂരിൽ സദാനന്ദഗൌഡ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അങ്ങനെ വന്നാൽ കർണാടകയിൽ ബി ജെ പി വൻ തിരിച്ചടിയായി മാറും. അവിടെ 25 സീറ്റ് വരെ ബി ജെ പി നേടുമെന്നുള്ള ഇന്ത്യ ടുഡേ റിപ്പോർട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട്, ഇപ്പോൾ സമവായങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ എല്ലാ കക്ഷികളും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ, ബി ജെ പിയിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് അവിടെ കോൺഗ്രസ് വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുജറാത്തിൽ പോലും അത് വലിയതായി മാറുകയാണ്. ഹരിയാനയിൽ 6 MLA മാരെ സസ്പെൻഡ് ചെയ്ത നടപടി, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി അത് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ പോലും അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതും വലിയ തോതിൽ ബി ജെ പിക്ക് തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ബി ജെ പിയിൽ ചേക്കേറുന്നില്ല എന്നുള്ളതല്ല, എന്തായാലും സോഹന്റെ പാർട്ടി, ഛത്തീസ്ഗഡിലെ സോഹന്റെ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ജെ എം എമ്മിൻ്റെ സെക്രട്ടറി അവരുടെ ബന്ധു ബി ജെ പിയിൽ ചേക്കേറാൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ
നമുക്കറിയാം പത്മജ വേണുഗോപാൽ ഇപ്പോൾ വന്നെങ്കിലും ഇവിടെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിൽ പത്മജ വേണുഗോപാൽ കൂടുതൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് കോൺഗ്രസ് അണികൾ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസിൻ്റെ അണികൾക്ക് ഉണർവ് നൽകാൻ പത്മജ വേണുഗോപാൽ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ സുരേഷ് ഗോപി വൻ വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിൻ്റെ അരങ്ങേറ്റം. അവിടെ പ്രതാപനായിരുന്നെങ്കിൽ ഈസി വോക്ക് ഓവറായിട്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് തിരിച്ചടിയുമായിട്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലെത്തിയത്. അതോടുകൂടി വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് അവിടെ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് കോൺഗ്രസ്. കെ മുരളീധരന് ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള വലിയ സ്വീകരണമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തത്. മാത്രമല്ല 10,000-ക്കണക്കിന് ആളുകൾ ഒഴികെ എത്തുകയായിരുന്നു. തൃശ്ശൂർ കണ്ടിട്ടുള്ള വലിയ സ്വീകരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. സുരേഷ് ഗോപി പോലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അത്ര വലിയ സ്വീകരണമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ ജനങ്ങൾ മോദിയുടെ റാലി കാണാനെത്തും, റോഡ് ഷോയിൽ എത്തുമെന്ന് പ്രതീക്ഷയെങ്കിലും ഏകദേശം 10,000-ത്തോളം ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ബി ജെ പിയിലെ നേതാക്കന്മാർക്കെതിരെയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ധാരാളം അപവാദങ്ങളോ വാദങ്ങളോ ആരോപണങ്ങളോ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഏറ്റവും വലിയ തുറുപ്പിച്ചിട്ടായി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇ പി ജയരാജനുമായി ചേർന്നുകൊണ്ട് വൈദേഹം റിസോർട്ട് വാങ്ങി ഇ പി ജയരാജനെതിരെയുള്ള അഴിമതി കേസുകളെല്ലാം ഒതുക്കി എന്നുള്ള പറയുന്ന ഇ കേസുകളെല്ലാം ഒതുക്കി എന്ന് പറയുന്ന വലിയ ഒരു പ്രശ്നമായി തന്നെ വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് ഉണർവ് നൽകിയിരിക്കുന്നു. അത് ഉത്തർപ്രദേശിലട്ടം തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന് വല്ല തിരിച്ചടി ഒരു തുല്യതയുള്ള ഒരു പോരാട്ടം നടന്നു കഴിഞ്ഞാൽ, അതായത് 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ 40 സീറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിയുടെ അധികാരമോഹം നരേന്ദ്രമോദിയുടെ 3-ാം ഘട്ട പ്രവേശനം കഷ്ടത്തിലായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ പ്രമുഖരായ പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരുമാണ് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. മഹാറാലിയായിരുന്നു അതിൽ. ഫാറൂഖ് അബ്ദുള്ള മുതൽ കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ള മുതൽ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ്. മമതാ ബാനർജി മാത്രമാണ് പങ്കെടുക്കാതെ നിന്ന ഒരേ ഒരു നേതാവ്. പിന്നെയുള്ളത് നമ്മളെ പിണറായി വിജയനും യെച്ചൂരിയുമെല്ലാമാണ്. അതിന് കാരണം അവർക്കെതിരെ വലിയ തോതിലുള്ള നടപടികൾ മുന്നിൽ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് കേസും അതേപോലെ NIA കേസും എല്ലാ CBI കേസും തുടങ്ങി എല്ലാ തരത്തിലുള്ള കേസും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കം പിണറായിക്കെതിരെയും മകൾക്കെതിരെയും നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും വേണ്ടി CPM അതേപോലെ CPI ഇപ്പോൾ റാലിയിൽ നിന്ന് വിട്ടു നിന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്ത്യയിൽ ഒരു മാറ്റം, ഒരു ഈക്വൽ ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും വലിയ തോതിൽ, കോൺഗ്രസ് മുന്നണിയിലേക്കും വലിയ തോതിൽ ഒഴുകാൻ പോകുന്നു വലിയ നേതാക്കന്മാർ, വലിയ ശക്തിയുള്ള നേതാക്കൾ, പിന്തുണയുള്ള നേതാക്കൾ, ജനസ്വാധീനമുള്ള നേതാക്കന്മാർ BJPയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അവരെ ഞെട്ടിക്കുന്നത്. നന്ദി, നമസ്കാരം.